80 വയസ്സ് കഴിഞ്ഞവർക്കും 40% ഭിന്നശേഷിക്കാരായവർക്കും കോവിഡ് ബാധിതർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് കളക്ടർ എസ് ഷാനവാസ്. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെടുന്നവരെല്ലാം കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കണമെന്നും കളക്ടർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കളക്ടറേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് വാക്സിനേഷൻ നടത്താൻ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വാക്സിനേഷൻ മെഗാ അദാലത്ത് സംഘടിപ്പിക്കും. 15 കൗണ്ടറുകളിൽ വാക്സിനേഷൻ നടത്തുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കുക. പോലീസ്, എക്സൈസ് തുടങ്ങിയ സേനാംഗങ്ങൾക്ക് രാമവർമ്മപുരം AR ക്യാമ്പിൽ വാക്സിനേഷൻ സൗകര്യമൊരുക്കും. കൂടാതെ ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും വാക്സിനേഷനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സൗജന്യമായി വാക്സിനേഷൻ ലഭ്യമാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 80 വയസ്സ് പിന്നിട്ടവർ, 40% ഭിന്നശേഷിക്കാരായവർ, കോവിഡ് ബാധിതർ എന്നീ വിഭാഗങ്ങളിലായി 90,000 പേരാണ് ജില്ലയിലുള്ളത്. ഈ പ്രാവശ്യം 6 April നടക്കുന്ന കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിലും 80 വയസ്സിന് മുകളിലുള്ളവർ, 40% കൂടുതൽ ഭിന്നശേഷിയുള്ളവർ എന്നീ കോവിഡ് പോസിറ്റീവ്, കോവിഡ് കോണ്ടാക്ട് എന്നിവർക്ക് ഈ ഫെസിലിറ്റി കൊടുക്കുവാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് മുതൽ എല്ലാ BLO വഴിയും അതിനുള്ള 12D ആപ്ലിക്കേഷൻസ് ജില്ലയിൽ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പൊതുസ്ഥലങ്ങളും മൈതാനങ്ങളും ഹോളുകളും കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടുള്ള അറിയിപ്പ് അനുസരിച്ച് ഇത്തരത്തിൽ മുൻ നിർണയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് മാത്രമേ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ യോഗങ്ങൾ തുടങ്ങിയവ നടത്താൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഇവർക്ക് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് സൗകര്യം ഒരുക്കുന്നതിനായി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ ചുമതലയിൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ബ്ലോക്ക് ലെവൽ ഓഫീസർമാരും മുഖേന Form 12G അപേക്ഷകൾ ലഭ്യമാക്കും. തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതോടെ സർക്കാർ ജീവനക്കാർ, രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പ്രവർത്തിക്കുന്നത് ചട്ടലംഘനമാണ്. ഔദ്യോഗിക വാഹനങ്ങൾ ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ ലൈവായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് CVIGIL ആപ്പ് വഴി അവസരം നൽകും. ഇതുവഴി ലഭിക്കുന്ന പരാതികളിൽ 100 മിനിറ്റിനുള്ളിൽ നടപടിയെടുക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ അപേക്ഷകൾ സമർപ്പിക്കാൻ ഈ സുവിധ ആപ്പ് പ്രയോജനപ്പെടുത്താൻ സൗകര്യമുണ്ടായിരിക്കും. ഗോത്രവർഗ വിഭാഗത്തിലുള്ള എല്ലാവരെയും വോട്ട് ചെയ്യിക്കുന്നതിനായി 100% രജിസ്ട്രേഷൻ, 100% പോളിംഗ് എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും കളക്ടർ എസ് ഷാനവാസ് വ്യക്തമാക്കി. സിറ്റി പോലീസ് കമ്മീഷണർ R. ആദിത്യ, റൂറൽ SP G. പൂങ്കുഴലി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. TCV News, തൃശൂർ.